കൊല്ലും ഞാൻ ആ പന്നനെ. അറപ്പ് തീർന്നവനാ ഞാൻ. പണ്ടേ ഞാൻ ഓങ്ങിയതാ, അന്നൊക്കെ രാമകൃഷ്ണൻ തന്നെയാ തടുത്തു നിർത്തിയത്. ഇനി ഒന്നും നോക്കാനില്ല. നിങ്ങൾ അമ്മാവനും മരുമോനും കൂടി കുറഞ്ഞൊട്ടു. ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. ഞാനിവിടെ ഈച്ചയാറ്റിരിക്ക. വെളിയിന്നുള്ള അണ്ടിയുടെ വരവോടെ നമ്മുടെ അണ്ടിക്ക് മാർക്കറ്റിലുണ്ടായി പോയി. കച്ചവടമൊക്കെ നഷ്ടത്തിലാണ്. അടുത്ത കാലം വരെ ലോക സിനിമാ വ്യവസായത്തിൽ ഇന്ത്യൻ സിനിമ എന്നാൽ ബോളിവുഡ് സിനിമകളായിരുന്നു. ഫ്ലാഷ് ബാക്ക്. ദ നമ്പർ 1 നമ്പർ 2 എല്ലാ പാപ്പ വിളയാട്ട്. ഐ ആം ദ ഓൺലി വൺ സൂപ്പർ വൺ. വിവിധ ഇന്ത്യൻ ഭാഷാ സിനിമാ വ്യവസായങ്ങളുടെ കൂട്ടത്തിൽ വലിപ്പത്തിലും ഉണ്ടാക്കുന്ന ലാഭത്തിലും എല്ലാം മുമ്പിൽ ബോളിവുഡ് തന്നെ. നിരവധി ഭാഷകളിലായി നിർമ്മിക്കപ്പെടുന്ന അനേകായിരം സിനിമകൾക്ക് മുകളിൽ രാജാവിനെ പോലെ ബോളിവുഡ് അരങ്ങുവാണ് കാലം. ഇവിടെ ഞാൻ പറയുമ്പോൾ പകൽ, ഞാൻ പറയുമ്പോൾ രാത്രി. എന്നാൽ ഇന്നത് പഴങ്കഥയാണ്. ഇനി പുഷ്പയ്ക്ക് എതിരാളികളില്ല. ഒരാളും തൊടില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഒരാൾ വന്നു. കഥ മൊത്തത്തിൽ മാറി. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നതെന്നറിയോ? എന്റെ കാലിനായിട്ട് ബാഹുബലി തുടങ്ങി വെച്ച തെന്നിന്ത്യൻ സിനിമകളുടെ പാൻ ഇന്ത്യൻ പടയോട്ടത്തിൽ ബോളിവുഡിലെ സൂപ്പർ താരങ്ങൾക്ക് പോലും അടിതെറ്റുന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. 2020 ജനുവരി മുതൽ 2022 ഏപ്രിൽ വരെയുള്ള കാലയളവിൽ മൊത്തം ബോക്സ് ഓഫീസ് വരുമാനത്തിന്റെ 57.3% വന്നത് 4 ഭാഷകളിൽ നിന്നാണ്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം എന്നിവയാണ് ആ ഭാഷകൾ. രണ്ടായിരത്തി 2022 RRR ഗോൾഡൻ ഗ്ലോബ് വിജയവും പിന്നാലെയുള്ള ഓസ്കാർ നേട്ടവും കൂടിയായപ്പോൾ ഇന്ത്യൻ സിനിമാ ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും സൗത്ത് ഇന്ത്യയിലേക്ക് മാത്രം നീങ്ങി. വാസ്തവം വാസ്തവം, അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കേട്ടാ. പിള്ളാരല്ലേ. ഈ വിജയങ്ങളുടെ തുടർച്ച തന്നെയാകും ഇനിയും ഉണ്ടാവുക എന്നാണ് പലരുടെയും പ്രതീക്ഷ. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കുന്നത്? അതിനാർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? എങ്ങനെ മാക്കട കാര്യത്തിൽ സംഗതി ഉറപ്പ് കല്ലേക്കീറ്റി. കാരണം 2023 സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബോക്സ് ഓഫീസിനെ ഇളക്കി മറിക്കാനിടയുള്ള ഒരുപക്ഷെ വീണ്ടും അന്താരാഷ്ട്ര വേദികളിൽ സൗത്ത് ഇന്ത്യ തല ഉയർത്തി നിൽക്കാനിടയുള്ള ഒരുപിടി ചിത്രങ്ങളാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുന്നത്. അവരെത്ര പേരെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോണെന്ന് നിനക്കറിയോ? വെട്ടിമിക്കട്ടിവരും. നല്ല ചെലവെള്ള കേസാണത്. എന്നെ ഒഴിവാക്കുകയാണോ? ഐ എന്താ കഥ? നിന്നെ നോ മറക്ക്. ഇത് എനിക്കും കൂടി ആവാസപ്പെട്ടതാണ്. എന്റെ അളിയൻ, എന്റെ സ്വന്തം. പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ ആയാലും മുക്തിയാണ്. എനിക്കിത് നേരത്തെ തോന്നി. സാറ് പട്ടി തേങ്ങ വെച്ചാ പോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ? ദേവനാ. This is a game which is going to be a massive hit of the year. എന്തൊക്കെ പറഞ്ഞാലും താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി. വീരമേ ജയം.